നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൽഹിയിലെ ബുൾഡോസറുകൾക്ക് മുന്നിൽ ചങ്കുറപ്പോടെ നിൽക്കുന്ന ബൃന്ദ കാരാട്ടിന്റെ ചിത്രത്തിനെതിരെ കാവിപ്പടയുടെ ഒരു പരിഹാസമുണ്ടായിരുന്നു. ഇതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഞങ്ങൾ കെട്ടിടം പൊളിക്കാൻ നിർത്തിയില്ല, പിന്നെയല്ലേ ഈ ഒരു കനൽ തരി. ആ വാക്കുകളുടെ ധാർഷ്ട്യമൊന്ന് ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെ ബഹുമാനിക്കാൻ സൗകര്യമില്ല എന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. മിത്രങ്ങൾ അങ്ങനെയാണ്. അവർക്ക് കോടതികളോട് വലിയ താല്പര്യമില്ല. പ്രജകൾ രാജാവിൻ്റെ കാൽ തൊട്ട് വണങ്ങുന്ന ഫ്യൂഡൽ കാലഘട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണവർ. ഭരണഘടനയേക്കാൾ പ്രാധാന്യം മനുസ്മൃതിക്ക് കൽപ്പിച്ചു കൊടുത്തവരാണ് ഫാസിസ്റ്റുകൾ. ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം അവർക്ക് അറിയുക കൂടിയില്ല. ഇത്തരക്കാർ ആധുനിക ലോകത്തിന് ഒരു ബാധ്യത തന്നെയാണ്. ഡൽഹിയിലെ ജഹാംഗീർപൂരിൽ കെട്ടിടങ്ങൾ നശിപ്പിക്കരുതെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. എന്നിട്ടും 9 ബിൽഡോസറുകളാണ് ആ പ്രദേശത്ത് വേട്ടക്കിറങ്ങിയത്. അതും അവിടുത്തെ താമസക്കാർക്ക് യാതൊരു മുന്നറിയിപ്പ് പോലും നൽകാതെ. സ്വന്തം വീടുകളും കടകളും പൊട്ടിത്തകരുന്നത് കണ്ട് സാധുക്കൾ വിലപിക്കുകയും യാചിക്കുകയും ചെയ്തു. ദുഷ്ടനായ രാജാവ് പ്രജകൾക്കുമേൽ തൻ്റെ ഇംഗിതം നടപ്പാക്കുന്നത് പോലുള്ള ഒരു രംഗം. ശരിക്കും ആ ബുൾഡോസർ ഒരു പ്രതീകമായിരുന്നു. ഇഷ്ടമില്ലാത്തത് എന്തിനേയും ഇടിച്ചു നിരത്തുന്ന സമകാലിക ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പ്രതീകം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രം, മുസ്ലിം ഉടമകളുടെ വീടുകൾ മാത്രമാണ് അവിടെ പൊളിച്ചു നീക്കിയത്. അതിൻ്റെ പരിസരത്തുള്ള ഹിന്ദു വീടുകളോ ശിവക്ഷേത്രത്തിലേക്കോ ബുൾഡോസറുടെ കൈകൾ നീണ്ടില്ല. അതിനുള്ള ശക്തി ആ കൈകൾക്ക് ഇല്ലതാനും. അവിടേക്കാണ് സഖാവ് ബൃന്ദ കാരാട്ട് കടന്നു വന്നത്. ബൃന്ദയുടെ കൈവശം സുപ്രീം കോടതി ഉത്തരവിൻ്റെ പകർപ്പുണ്ടായിരുന്നു. അവർ ഉയർത്തിപ്പിടിച്ചത് ജനാധിപത്യവും മതേതരത്വവുമായിരുന്നു. ബൃന്ദയ്ക്ക് പറയാനുണ്ടായിരുന്നത് സഹിഷ്ണുതയുടെയും മനുഷ്യത്വത്തിൻ്റെയും രാഷ്ട്രീയമായിരുന്നു. ഫാസിസ്റ്റുകളുടെ മർക്കട മുഷ്ടിയോട് സന്ധി ചെയ്യാൻ ബൃന്ദ ഒരുക്കമായിരുന്നില്ല. എൻ്റെ നെഞ്ചിലൂടെ ബുൾഡോസർ ഓടിച്ചാൽ ഞാൻ പിന്തിരിയില്ല എന്നവർ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ജഹാംഗീർപൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടത്. ബൃന്ദയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നമ്മൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കാം. നമ്മുടെ വാസസ്ഥലങ്ങളും മതങ്ങളും സംസ്കാരങ്ങളും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നമ്മളെല്ലാവരും ഒന്നിച്ചു നിർത്തുന്ന ഒരു സംഗതിയുണ്ട്, ഇന്ത്യൻ ഭരണഘടന. ജഹാംഗീർപൂരിൽ തകർക്കപ്പെട്ടത് കൊച്ചു വീടുകളും ഷെഡുകളും മാത്രമല്ല, ഭരണഘടന കൂടിയാണ്. ഇതാണ് യഥാർത്ഥ ദേശീയത. ഇതാണ് ആധുനികതയും ജനാധിപത്യ ബോധവും. ചതുർവർണ്ണ വ്യവസ്ഥയുടെ മടങ്ങിവരവ് സ്വപ്നം കണ്ടു കഴിയുന്ന മിത്രങ്ങൾക്ക് ബൃന്ദയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ ആഴവും പരപ്പും മനസ്സിലാക്കാനാവില്ല. കനൽ ഒരു തരിമതി എന്ന് വെറുതെ പറയുന്നതല്ല. ജഹാംഗീർപൂരിൽ 1000-ലേറെ പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. പാരാമിലിറ്ററി ഫോഴ്സിന്റെ സാന്നിധ്യം അതിനു പുറമേ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഒരു ഡ്രോൺ വരെ സ്ഥാപിച്ചിരുന്നു. വെറുപ്പിന്റെ ബിൽഡോസർ രാഷ്ട്രീയം 1000 പടങ്ങളും നിവർത്തി നിൽക്കുകയായിരുന്നു. പ്രതിഷേധിച്ച് ലാത്തി അടിയുടെ വേദന മൂലം പൊളഞ്ഞിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തെയും ബൃന്ദ കാരാട്ടിനെയും പരാജയപ്പെടുത്താൻ ആ സന്നാഹമൊന്നും പോരാതെ വന്നു. ഇത് വെറുമൊരു കനലല്ല, സകല അനീതികളെയും ചാമ്പലാക്കാൻ പോകുന്ന അഗ്നി തന്നെയാണ്. വെളിച്ചത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഈയാമ്പാറ്റകളുടെ വേഷം കെട്ടാതിരിക്കുന്നതാണ് തൽക്കാലം മിത്രങ്ങൾക്ക് പറ്റിയ ബുദ്ധി. അതുകൊണ്ട് കനൽ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിലേക്ക് എടുത്ത് ചാടാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം.